സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി റബാൻ ഖമാലിയേൽ അങ്ങനെയാണ് ആ ശ്രേഷ്ഠ ഗുരുവിനെ യഹൂദ പാരമ്പര്യം വിളിക്കുന്നത് യഹൂദരുടെ ഇടയിൽ അദ്ദേഹത്തിന് പ്രാമാണികത്വം അത്ര വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം അവർക്ക് അത്ര ദഹിക്കാത്തൊരു കാര്യം പറയുമ്പോഴും അവർക്കത് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും കേൾക്കേണ്ടി വരുന്നത് അപ്പോസ്ത്ര പ്രവർത്തനം അഞ്ച് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഗമാലിയിൽ പറയുകയാണ് ക്രിസ്തു ശിഷ്യന്മാരെയും അവരുടെ പ്രഘോഷണത്തെയും കുറിച്ച് സൻഹദ്രൻ സംഘത്തോട് ഇത് മനുഷ്യരിൽ നിന്നാണെങ്കിൽ താനെ അത് നശിച്ചു പോകും അങ്ങനെയാണ് ചരിത്ര സാക്ഷ്യം ഇനി അഥവാ ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ആർക്കും അതിനെ തടുക്കാനുമാകില്ല അങ്ങനെ മനുഷ്യൻ്റെ വിവേകബുദ്ധിയും സൂക്ഷ്മമായ തിരിച്ചറിവും അതിൻ്റെ മേലെ വലിയൊരു നിർണായക സ്വഭാവം ഈ വിധി കൊടുക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് തെറ്റുപറ്റാതെ പ്രതികരിക്കാനുള്ള ക്ഷമയും വിവേകബുദ്ധിയും ഒരുവൻ പ്രകടമാക്കണം എന്ന ഉത്തരവാദിത്വം ഇവിടെ വന്നു ചേരുന്നു എന്നിട്ടും യഹൂദർ ശിഷ്യരെ പ്രഹരിക്കുകയും ശക്തിയുക്തം സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിൽ നിന്ന് അവരെ നിരോധിക്കുകയും ചെയ്യുന്നുണ്ട് ഗമാലിയലിൻ്റെ ശിഷ്യനെന്ന് ഊറ്റം കൊള്ളുന്ന പൗലോസ് പോലും അപ്പോസ്റ്റർ പ്രവർത്തനം ഇരുപത്തിരണ്ട് മൂന്ന് ഈ പ്രതിഷേധത്തെ വളരെ അപകടകരമായ തലത്തിലേക്ക് ഉയർത്തി ക്രിസ്ത്യാനികളെ വേട്ടയാടുകയും ചെയ്തവനാണ് ഗമാലിയലിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ അവിടെ ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ്റെ ആലോചനകളും നിർണയങ്ങളും ദൈവിക പദ്ധതികളുടെ വെളിച്ചത്തിൽ വെറും അപ്രസക്തങ്ങളാണ് എന്ന് ഗമാലിയൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇന്ന് സുവിശേഷം യോഹന്നൻ ആറ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ നാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് ഇതേ ഓർമ്മ ഉണർത്തുന്നുണ്ട് തങ്ങളുടെ കയ്യിൽ ഇത്രയധികം ആൾക്കാർക്കുള്ള ഭക്ഷണം ഇല്ല എന്ന് മാത്രമല്ല അത്രയും ഭക്ഷണം ക്രമീകരിക്കാനുള്ള ചിലവും അധ്വാനവും ചെറുതല്ല എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ അവർ കാര്യം കാര്യമായി തന്നെയാണ് പറയുന്നത് എന്നാൽ നാദൻ അവരുടെ ഹൃദയഗതങ്ങളെയും ഗതികളെയും ഇവിടെ പരിശോധിക്കുകയാണ് എന്നും എഴുതപ്പെട്ടിരിക്കുന്നത് ചേർത്ത് വായിക്കണം മനുഷ്യന്റെ കണക്കിൽ അവർ പറഞ്ഞതൊന്നും തെറ്റല്ല പക്ഷെ ദൈവത്തിന്റെ സ്പർശത്തിൽ അത് അനിർവചനീയമായ സമൃദ്ധിയായി മാറുകയാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെല്ലുമ്പോൾ എവ് ഖരിസ്തേൻ അത് അളവില്ലാത്ത സമൃദ്ധിയായി മാറുന്നു കൃപാദാനങ്ങൾ പോലെ കാരസ് ഗമാലിയൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവം എന്റെ നിറവും പരിപക്വതയുമാണ് എന്ന കാര്യം ഇതിനോട് ചേർത്ത് വായിക്കാം ഇന്ന് സങ്കീർത്തനം ഇരുപത്തിയേഴ് കഠിനമായ മാനസിക സംഘർഷങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും നടുവിൽ ഒരുവൻ ദൈവശരണത്തോടെ വിളിച്ചുപാടുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവും അവസാനവും ആധ്വാനി ഉണർത്തുന്നുണ്ട് ഇന്നലെ സങ്കീർത്തനം മുപ്പത്തിനാല് ദൈവദൂതന്മാർ ദരിദ്രൻ്റെയും നീതിമാരുടെയും ചുറ്റും പാളയമടിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പറയുന്നതെങ്കിൽ ഇന്നിതാ ഒരു ശത്രു സൈന്യം തന്നെ തനിക്ക് ചുറ്റും പാളയമടിച്ചാൽ തൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് സങ്കീർത്തകൻ മനുഷ്യന് നമ്മോടൊന്നും ചെയ്യാൻ കഴിയുകയില്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ പദ്ധതികൾക്കും ഗണിതങ്ങൾക്കും അതിൻ്റേതായ വലിയ പരിമിതികളുണ്ട് ദൈവിക പദ്ധതികളുടെ മുൻപിൽ അതൊന്നും പ്രസക്തമേയല്ല ഗമാലിയൽ ഇന്ന് ആഴങ്ങളെ കാണാൻ നമ്മെ പഠിപ്പിച്ചു കോലാഹലങ്ങൾക്കപ്പുറം നാദനാകട്ടെ ഒരപ്പത്തിൻ്റെ ആഴങ്ങളിൽ ദൈവകൃപാധാര തന്നെ ഒളിപ്പിച്ചു വെച്ചു ഇന്ന് സങ്കീർത്തനം പറയുന്ന ഒരു കാര്യമുണ്ട് സമാനമായിട്ട് തൻ്റെ വേദനയുടെ ആഴങ്ങളിൽ തൻ്റെ ഒരു കഠിനമായ ആഗ്രഹം കനപ്പെട്ട് കിടപ്പുണ്ട് എന്ന് ദൈവഭവനത്തിൽ എത്തിച്ചേരാനായിട്ട് ദൈവത്തളത്തെ ഉറ്റുനോക്കാനായിട്ട് ഈ ഉറ്റുനോക്കൽ ആഴങ്ങളെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് കൂടി മറക്കരുത് ബൃഹത്തായ ദേവാലയം എന്ന അഭയസങ്കേതത്തിൻ്റെ കുറികൾ തന്നെയാണത് കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ദേവാലയം മഹത്വമാർന്ന ദേവാലയം എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു അടിത്തട്ട് കൂടി വ്യക്തമാകുന്നുണ്ട് ബൃഹത്തായ ഈ ദേവാലയത്തിൻ്റെ കീഴിൽ ദൈവം ഒരു തണലായി കൂട്ടായി കൂടാരമായി തൻ്റെ ഒപ്പം മരുഭൂമിയിൽ നടന്നതിൻ്റെ അഭയശീലങ്ങൾ സങ്കീർത്തകൻ അനുഭവിച്ചെടുക്കുകയാണ് വെറുതെ അല്ല സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നെന്ന് വേണ്ടുന്ന അപ്പം തരണമേയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പത്തിന് പതിവുള്ള ഗ്രീക്ക് വാക്കിനു പകരം എപ്പി ഔസിയാസ് എന്ന സുവിശേഷങ്ങൾ കുറിച്ചത് ഉള്ളിൽ കഴമ്പും കാമ്പും ആഴങ്ങളും ഒളിപ്പിച്ച് ഒന്ന് എന്നാണതിൻ്റെ അർത്ഥം